രാഹുൽ ഗാന്ധിക്കെതിരായ കേന്ദ്ര സർക്കാരിന്റെ നരനായാട്ട് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് യു ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അൻപതിലധികം പ്രവർത്തകരുമായി എത്തിയ മാർച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. ഇതോടെ പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ ഫാറൂഖ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. നരേന്ദ്രമോദിയും RSS സംഘപരിവാറും കരുതുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്, രാഹുൽ ഗാന്ധിയുടെ ജീന് 3400 ദിവസങ്ങളോളം ജയിലിൽ കിടന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ നെഹ്റുവിന്റെ രക്തമാണ് എന്ന് ഓർക്കുന്നത് മോദിക്ക് നല്ലതാണ്. അല്ലാതെ ആൻഡമാൻ നിക്കോബാർ ജയിലിനകത്ത് 300 തവണ മാപ്പെഴുതി കൊടുത്ത് അവസാനം ബ്രിട്ടീഷ് പോലീസിന്റെ ഷൂമക്കിയ പാരമ്പര്യമല്ല കോൺഗ്രസിന്റെ പാരമ്പര്യം എന്ന് മനസ്സിലാക്കിക്കോ. എന്തിനാണ് ഈ കേസ്? ഒരു പിടി മണ്ണെടുത്തിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മുന്നിൽ ചെന്ന് പറഞ്ഞു, ഈ ഓരോ പിടി മണ്ണിന് എന്തു വേണം, എന്റെ രാജ്യം വിട്ടുപോകാനെന്ന് ചോദിച്ച നെഹ്റുവിന്റെ പാരമ്പര്യമുള്ള രാഹുലിനാണോ 10 ലക്ഷത്തിന്റെ വില പറയാൻ നിങ്ങൾ വന്നിരിക്കുന്നത്? തുടർന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസ് അതിക്രമിച്ചു കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കലായിരുന്നു ആദ്യ ശ്രമം. പിന്നീട് പോലീസ് ചിലരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമായി. തുടർന്ന് ബലം പ്രയോഗിച്ച പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. KSU ജില്ലാ പ്രസിഡന്റ് ജയഘോഷ് അധ്യക്ഷനായി. അജാസ് അഭിജിത്ത്, സദാം ഹുസൈൻ, വിനോദ് ചെറാട് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. 25 പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. UTV ന്യൂസ്, പാലക്കാട്.